പ്രധാന വാർത്തകൾ. മുതലപ്പുഴയിൽ വീണ്ടും അപകടം. ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മറിഞ്ഞു. അപകടത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളിയെ രക്ഷിച്ചു. വടക്കൻ കേരളത്തിൽ പരക്കെ മഴ. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഇടുക്കി അടിമാലിയിൽ പുലിയിറങ്ങി. പുലിയിറങ്ങിയത് 1000 ഏക്കർ പള്ളിക്ക് സമീപം. CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. മണിപ്പൂർ കലാപത്തിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. അവിശ്വാസ പ്രമേയം ഉടൻ ചർച്ചയ്ക്കെടുക്കണമെന്ന് ആവശ്യപ്പെടും. മണിപ്പൂരിൽ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കണമെന്ന് കോൺഗ്രസ്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ യോഗം ചേരും. ED ഡയറക്ടറുടെ കാലാവധി നീട്ടണമെന്ന കേന്ദ്രത്തിന്റെ അപേക്ഷ സുപ്രീംകോടതി പരിഗണിക്കും. സഞ്ജയ് കുമാർ മിശ്രയുടെ കാലാവധി ഒക്ടോബർ 15 വരെ നീട്ടണമെന്ന കേന്ദ്രം. സർക്കാർ നീക്കം. പുതിയ ഡയറക്ടറെ നിയമിക്കണമെന്ന സുപ്രീംകോടതി ഉത്തരവിന് പിന്നാലെ. ഗ്യാൻബാവി മസ്ജിദിലെ സർവേ തടയണമെന്ന ഹർജിയിൽ ഇന്നും വാദം. അലഹബാദ് ഹൈക്കോടതിയിൽ പുരാവസ്തു. സർവേ ഉദ്യോഗസ്ഥർ ഹാജരാകണം. സർവേക്കുള്ള സ്റ്റേ ഇന്ന് അവസാനിക്കും. മലയാളത്തിന്റെ വാനമ്പാടി KS ചിത്രയ്ക്ക് 60-ാം പിറന്നാൾ. സംഗീത സന്ദ്രമായ 4 പതിറ്റാണ്ടിനെ അടയാളപ്പെടുത്തിയത് 25,000-ത്തിലേറെ ഗാനങ്ങൾ. ആശംസകളുമായി സംഗീത ലോകം. ഇന്ത്യ വിൻഡീസ് ഏകദിന പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ആദ്യ ഏകദിനം രാത്രി 7-ന് ബാർബഡോസിൽ. മലയാളി താരം സഞ്ജു സാംസണും ടീമിൽ.